ഗഡാവേ, നമ്മുടെ പുതിയൊരു വെടി പോകാമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹണ്ടിങ് അവസാനിച്ചിരിക്കുകയാണ്, രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ചിലപ്പോൾ അവസാനിക്കുന്നു പറയാൻ പറ്റില്ല, നമ്മളൊന്നും കൂടെ പോണ വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ പൂശും, അത് വേറെ കാര്യം. എന്നാലും നല്ല അടിപൊളിയായിരുന്നു, നല്ല വെതറും. വൈകിട്ട് ചെറുതായിട്ടൊന്നും മഴ പെയ്തു, എന്നാലും നല്ലൊരു അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു ക്യാമ്പിംഗ് ഒക്കെ ആയിട്ട് സൂപ്പർ ആയിരുന്നു. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? ഇന്നത്തെ അല്ലേ, നല്ല വെറൈറ്റി ആയിരുന്നു വെതർ. ആദ്യം ചതിച്ചില്ല നമ്മളെ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര നാളെ കൂടിയാണെങ്കിൽ തിങ്കളാഴ്ച ഒരു മഴയില്ലാതെ ഒരു ദിവസം നോക്കി ചെറിയ രീതിയിൽ. അപ്പൊ ഏതായാലും ഞങ്ങള് ഇനിയിപ്പോ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും പോയി കേട്ടോ, വീഡിയോ കണ്ടു, അടിപൊളി വീഡിയോയാ. അപ്പൊ നമുക്ക് വീഡിയോ വെച്ച് കാണാം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം തടകമായ മോക്കുവ സ്റ്റേഷനിൽ തന്നെയാണ്. നല്ലൊരു കാലാവസ്ഥയാണിന്ന്. കുറച്ച് കൂടുതൽ മൃഗങ്ങളെ അടിക്കണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ചേട്ടായിയാണ്. ചേട്ടാനെ അറിയാലോ, നമ്മുടെ മെയിൻ ഹണ്ടറാണ് ചേട്ടായി. അതുപോലെ തന്നെ നമുക്കൊപ്പം നമ്മുടെ അപ്രാജുണ്ട്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അപ്രാജാണ്. പിന്നെ ഞാനും. നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ കൂടെ ഇന്ന് വണ്ടി ഇട്ടു കേട്ടോ, അതുകൊണ്ട് നമുക്കൊരു ചകര എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അപ്പം ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് ഹണ്ടിലേക്ക് പോകാം. വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഇച്ചിരി ഫ്രണ്ടിലേക്ക് നടന്നു. നല്ലൊരു വെതറാണിന്ന്, അതുകൊണ്ട് നമ്മളിന്ന് കുറച്ച് കൂടുതൽ സാധനത്തെ പിടിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. അല്ലേ ഡേ, നമ്മുടെ ലക്ഷ്യമല്ലേ? നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ഏതായാലും ഇന്ന് നമ്മുടെ വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ പകുതി സമ്മാനമുണ്ട് ഈ ചുമക്കല്. ഇന്നത്തെ നമ്മുടെ തുടക്കം ഏതായാലും അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ഡിയറിനെ സ്പോട്ട് ചെയ്തു. എന്നാൽ നിങ്ങൾ കണ്ടു, ഇവിടെ തുടങ്ങുന്നു വെടി പോകാൻ മയം. നമ്മളപ്പുറം കണ്ട ആ ക്ലിഫില്ലേ, ആ ക്ലിഫിൻ്റെ അപ്പുറത്തേക്ക് സാധനം ഓടി പോകുന്നത് നമ്മൾ കണ്ടുള്ളൂ. ഏതാണെന്ന് നമുക്ക് അവിടെ ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇനി മുകളിലേക്ക് ഓടി കയറിപ്പോയി, പക്ഷെ മൂന്നെണ്ണം ഉള്ളതിൽ രണ്ടെണ്ണം മുകളിലേക്ക് കയറിപ്പോയുള്ളൂ. ബാക്കി സ്വാഭാവികമായിട്ട് ആ വെടി കൊണ്ടത് ഇവിടെ ഉണ്ട്, അതോറപ്പാ. ക്യാമറയ്ക്ക് അത് ഇതുണ്ടായിരുന്നു. അതെ, ഏതായാലും നമുക്കൊരു കാര്യം തപ്പി നോക്കാലേ. അപ്പം നമ്മളുണ്ടല്ലോ, ഈ മലയുടെ ഇങ്ങോട്ട് മുകളിലേക്ക് കയറി നോക്കാം. കാരണം അങ്ങോട്ടാണ് ഇവിടുന്ന് വെടി കൊണ്ടിട്ട് അങ്ങോട്ടാണ് ഓടിയത്. മിക്കവാറും അവിടെ എവിടെയെങ്കിലും കാണും. ചേട്ടാ നമുക്ക് ഒരു തോക്കെടുത്തേക്ക അല്ലേ. ചേട്ടാ തോക്ക്, അതെ അന്ന് ഞാൻ എടുക്കാൻ നോക്ക്. ഏഹ്, ഓർഡർ വില ചത്തില്ലെങ്കിലേ നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. ഇവിടെ നിന്ന് കയറി നോക്കാം അല്ലേ. ഈ സൈഡിൽ കിടക്കുന്ന സാർത്ഥ്യത നമ്മൾ അവിടെ നോക്കാൻ തപ്പിയത്. അയ്യോ, നമ്മൾ ആ കണ്ട വെള്ളം ഷോർട്ടായിരുന്നു അല്ലേ, തകർന്നു പോയി. ആ വെള്ളപ്പാടുള്ളത് തന്നെ അല്ലേ? വെള്ളപ്പാടുള്ളത് തന്നെ. അടിപൊളി, കറക്റ്റ് നമുക്ക് ഇങ്ങനത്തെ കിട്ടാറ്, ഇങ്ങനത്തെ കളറാണ് കൂടുതൽ കിട്ടാറ്. അതെ 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 അതെ, ഏകദേശം എളുപ്പമായി പോയി. നമുക്കിത് പാഴത്തോട്ട്. എന്റെ ദൈവമേ, വണ്ടിയുടെ തൊട്ടെടുത്തു. വണ്ടി എവിടെ കിടക്കുന്നത്? വണ്ടി ഇവിടെ, മാനിവിടെ. ഇതുകൊണ്ട് നമ്മൾ ഈ ഹണ്ടിങ്ങിന് വരുമ്പം വെറും മൃഗത്തെ വേട്ടയാടുക എന്നുള്ള ഒരു ഇതിനു വേണ്ടി മാത്രമല്ല ഞങ്ങൾ വരുന്നത്. ഈ സ്ഥലം ഒന്ന് എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. ആ കുന്നും ആ താഴേക്ക് വരുമ്പോൾ താഴ്വാരം, നല്ല പൂത്ത് നിൽക്കുന്ന മരങ്ങൾ, പുതിയ ഇല വരുന്നു, അതിൻ്റെ നല്ല കുതിര അവിടെ കിടന്ന് മെയ്യുന്നു. അടിപൊളിയാട്ടോ. ഇഷ്ടം എവിടെ നോക്കിയാലും പശുവിൻ്റെ കിടാവ് ഇങ്ങനെ നടക്കുന്നതാണ്. കാരണം ഈ സമയത്ത് ഇവിടെ കിടാവ് ഉണ്ടാകുന്ന സമയമാണ്, സ്പ്രിങ്ങാണ്. അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇതൊക്കെ ഓർത്തോണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഹണ്ടിങ്ങിന് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു ഫീലാണ്. അത് ഇവിടെ വന്ന് ഈ പ്രകൃതിയായിട്ട് നമ്മൾ അങ്ങ് ഇവിടെ അങ്ങ് എൻജോയ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. വേറെ എവിടെ പോകുന്നേക്കാളും നമുക്ക് ഹാപ്പി ഇതല്ലേ ഇടേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഹാപ്പിനെസ്. ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നതിനെ പറ്റി ഓർത്തിട്ടുള്ള ബ്രജേ, ഞാൻ എക്സൈറ്റഡ് കേട്ടോ. നമ്മുടെ സ്റ്റൗ എന്തായാലും റെഡിയാണ്, സ്റ്റൗ റെഡിയാണ്, സകല സെറ്റപ്പ് റെഡി. നമ്മൾ നമ്മുടെ ആദ്യ ഡിയറിനെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. നമുക്കിന്ന് കുറച്ച് വൈൽഡ് ഗൂട്ടിനെ കൂടെ അടിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊന്നും ഗൂട്ടിനെ വെടിവെച്ചില്ല. അപ്പോൾ ഇവിടെ നല്ല പരുവത്തിന് കുറച്ച് ഗൂട്ട് നിൽപ്പുണ്ടായിരുന്നു.
ഇവിടെ ഒരു അപ്പുറം ഉണ്ടോ? ഇവിടെ അപ്പുറം അപ്പുറം നിൽക്കുക 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 നിൽക്കുക. ഓ നൈസ് ഷോട്ട്. അപ്പൊ നമ്മുടെ നമ്മുടെ ആടിനെ ആദ്യത്തെ കൊണ്ടത് ജൈവ കിടക്കുന്നത്, രണ്ടാമത് വെടി വെച്ചത് ജൈവ കിടക്കുന്നു. എൻ്റെ സേഫ്റ്റി ലോക്ക് അടേ. എൻ്റെ എംടി ചേംബറാണ്. ഓക്കെ, അത്രയുള്ളൂ. നമ്മളെപ്പോഴും ഇങ്ങനെ പ്രത്യേകിച്ച് രണ്ട് പേര് നമ്മൾ ഹണ്ട് ചെയ്യുമ്പോഴേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേംബർ ഓരോ ഓരോ നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ കാണിച്ചു കൊടുക്കണം. എപ്പോഴും സേഫ്റ്റി സേഫ്റ്റി അല്ലേ, സേഫ്റ്റി ഫസ്റ്റ് അല്ലേ. നമ്മൾ ആ ചിലപ്പോൾ ആ ഒരു നിമിഷത്തിൽ നമ്മൾ ആ ഹിറ്റ് ചെയ്ത നിമിഷത്തിൽ അങ്ങ് എല്ലാം അങ്ങ് മറന്നു. പിന്നെ സംഭവിച്ചിട്ടുണ്ട്, അതെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കായിരിക്കും, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ നോക്കുമ്പോഴായിരിക്കും. പിന്നെ എടുക്കാം. കിട്ടിയ മൃഗങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും തപ്പി നടന്നു. ഞങ്ങൾക്കൊന്നും തന്നെ കാണാൻ പറ്റിയില്ല. ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഞങ്ങൾ അലഞ്ഞെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും നമ്മൾ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ മരങ്ങൾക്കിടയ്ക്ക് ദൂരെ ഒരു 250 മീറ്റർ മുകളിൽ ദൂരെ ഒരു ഡിയറിനെ നിൽക്കുന്ന ചേട്ടായി അതിനെ കണ്ടു. എന്റെ ചേടായി, പിന്നെ സൂപ്പർ ആയിട്ട് സാധനമില്ലേ? സാധനം വരുന്ന സ്ഥലത്തേക്ക് വന്നു ചേടായി, സാധനം ഉണ്ടല്ലോ. അത് കറക്റ്റ് ആയിരുന്നു, ഇങ്ങനെ വിട്ടി വെടി കൊണ്ടിട്ട് പൊളഞ്ഞ നിലത്തേക്ക് വേണല്ലേ. അതാണെങ്കിൽ ആ ഗ്യാപ്പിലേക്ക് വീണത്. അപ്പൊ ഓരോരുത്തവിടെ അടിപൊളിയായിട്ട് നമുക്ക് വീഴ്ത്തിയിട്ടുണ്ട് ചേട്ടായി, സൂപ്പർ ആയിട്ട്. അത് നല്ലതായിട്ട് കിട്ടുകയും ചെയ്തല്ലേ അവരെ ക്യാമറയ്ക്ക്. ജസ്റ്റേ കാണത്തുള്ളായിരുന്നുള്ളൂ, രണ്ടെണ്ണം നിപ്പുണ്ടായിരുന്നു, പക്ഷെ അതിനെ കാണത്തുള്ളായിരുന്നുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനവിടെ കിടക്കട്ടെ, നമുക്ക് വണ്ടി ആയിട്ട് വന്ന് മുകളിൽ കൂടെ വന്ന് പിന്നെ എടുക്കാം. ഏതായാലും നമുക്ക് സ്ഥലം അറിയാലോ. അപ്പൊ നമുക്ക് എടുക്കാനായിട്ട് രണ്ടാടും ഒരു മാലിനോട് കിടപ്പുണ്ടല്ലേ. നമ്മൾ അപ്പുറത്തെ മലയിൽ കുറച്ചും ആടുകളുടെ കൂട്ടം നിൽക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അതിനെ പോയൊന്ന് നോക്കാൻ നേരത്തെ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുവാണ്. ഇനി വേണം അങ്ങ് ദൂരെയുള്ള ആ മല അല്ലേ, ആ മല ചെല്ലണം. അവിടെ കുറേ നിപ്പുണ്ട്, പയ്യെ ഈ താഴത്തെ വെള്ളം ക്രോസ് ചെയ്ത് പോകണം അല്ലേ. അതെ അതെ, പണ്ട് പന്നിയെ പിടിക്കാൻ വന്നു കേട്ടോ. പന്നിയുടെ വീഡിയോ കാണാത്തവരുണ്ടെ, പോയി കണ്ടു. തൊട്ട് പുറകിലത്തെ വീഡിയോ ചേട്ടാ ബ്ലാക്ക് ഇട്ട് കൊടുത്തു ചാരയുടെ, ഞാൻ ബ്ലാക്കിന്റെ താഴേക്ക് ചാര, നീ എന്നാ ബ്ലാക്കിന് ചാരനെ എടുത്തു കൊടുക്കട്ടെ. ഓക്കെ ഉണ്ടല്ലോ, ഉണ്ട് അപ്പുറം അവരുണ്ട്, ഉള്ളതിനെ പിടിച്ചു. ഉണ്ടില്ല, ഓടുവാണേ, കൊടുത്ത് പിടിച്ചോ അവര്. ചേട്ടാ പൊട്ടിച്ചോട്ടെ,
ഞാൻ പിടിച്ചോ ഇങ്ങനെ കറുപ്പിൻ്റെ ഇടപുര അപ്പുറം എല്ലാം ഓടുന്നുണ്ട് ഏതാ ഏതാ ചാരക്കുള്ളത് ഓടിച്ചോ താഴെയല്ലേ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ ആ ഓടിച്ചോ കറക്റ്റാ ഓ പട്ടക്കൻ ഷോട്ട് സൂപ്പർ ഷോട്ട് ആ അന്ന് താഴത്തിൽ വന്നാൽ മതിയായിരുന്നു ഓ അത് കറക്റ്റ് ബുഷനകത്തോട്ട് പോയി ഇശേ ലോഡാണോ ആ ലോഡാ 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 ഇല്ല ഓ സൂപ്പർ കൊണ്ട് 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 എന്നെ വേറെ പൊട്ടിച്ചേട്ടെ അപ്പൊ നമുക്ക് വേറെ ഒരു കൂട്ടം ആടുകളെയും കൂടെ നമ്മൾ അവിടെ വെടിവെച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ മരപ്പ് എടുക്കണല്ലേടായി എടുക്കലാണ് ടാസ്ക് ഇനി ഇന്ന് എടുത്താലും സമാധാനമുണ്ട് വണ്ടി ഉണ്ടല്ലോ പകുതി വഴി കൊണ്ടുവന്നാൽ മതി ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾ ചുമക്കുമായിരുന്നു കാലത്ത് ഇന്ന് ഏതായാലും അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി ഇനി ഈ മല കാരണല്ലേ മൊത്തം ഈ മല കാരണം പിന്നെ എടുക്കാൻ പറ്റില്ല ഇവിടെ ഓരോ കിടക്കുന്നുണ്ടല്ലോ ഇത് ബ്ലാക്കാ അപ്പൊ അതെ നമ്മുടെ ആ താടിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് വേറെ ഒരെണ്ണം അവിടെ കിടപ്പുണ്ട് പക്ഷെ ഒരു ചാര ആടിനെ കൂടെ നമ്മൾ വെടി വെച്ചു അത് എവിടെയാണ് അത് വീണായിരുന്നു അടുത്തത് വെള്ളയാട് നല്ല സൂപ്പർ നാടൻ വെള്ളം നല്ല സുഗർ നാട് കേട്ടോ ആദ്യം നമ്മൾ വെടിവെച്ച് വീഴ്ത്തിയ നമ്മുടെ രണ്ട് ആടുകളും താഴെ കിടപ്പുണ്ട് അപ്പം നമ്മൾ അതിനെ മുകളിലേക്ക് ഇങ്ങ് എടുക്കണം ചേട്ടൻ ലൈറ്റ് പോകുന്നുണ്ട് പെട്ടെന്നല്ലേ ഏട്ടായി ചിലപ്പോൾ മഴക്കാലം അറിയില്ലേ ഞാൻ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പോവാ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടാണ് ഞാൻ അടുത്ത പരിപാടി നല്ല ഉഗ്ര മുട്ടനാടാട്ടോ സൂപ്പർ മുട്ടനാട് കൊണ്ടു 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 രണ്ടും പോകില്ല
അപ്പം നമ്മൾ പോണ വഴിക്ക് നമുക്ക് ഒരെണ്ണത്തേക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു 250 മീറ്റർ മുകളിലുള്ള ഷോട്ടായിരുന്നു. എന്നിരുന്നാലും സംഭവം അടിപൊളിയായിരുന്നു. ഒരു കുട്ടപ്പ മാനം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെയും കൂടെ എടുത്ത് വണ്ടിക്കകത്ത് ഇട്ടിട്ട് നമുക്ക് പരിപാടി അവിടെ വെച്ചങ്ങ് മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ലേ, നമുക്ക് സാധനത്തിൽ എടുത്ത് വണ്ടിക്കകത്ത് ഇടാം അല്ലേ. അപ്പം നമ്മുടെ പരിപാടി ഇവിടെ തീരുകയാണ്. ഏതായാലും അടിപൊളി ഹണ്ടിങ് ആയിരുന്നു. പുതിയൊരു ഹണ്ടിങ് വീഡിയോയോ കുക്കിംഗോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, ആസ്വദിക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഹണ്ടിങ് താല്പര്യമുള്ളവർ മാത്രം കാണുക, ഞാൻ എപ്പോഴും പറയുന്നത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ വീഡിയോ വെച്ച് നിർത്താം. ഗുഡ് ബൈ.